നമസ്കാരം. ഞാൻ സെറീന അൽജിയസ് ഖാലിദ്, സീനിയർ കൺസൾട്ടൻറ്റ് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് മെനോപ്പോസ് ആണ്. മെനോപ്പോസ് എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു ലേഡിയുടെ ലാസ്റ്റ് മെൻസസ് ആണ്. സോ ഒരു വർഷം മെൻസസ് ഇല്ലാതിരുന്നപ്പോഴാണ് ഞങ്ങൾ ഒരു മെനോപ്പോസ് എന്ന് പറയുന്നത്. അതെന്താണ് ഈ ടോപ്പിക് ഇത്ര ഇമ്പോർട്ടൻ്റ്? ഇപ്പോൾ നമുക്ക് ഞങ്ങൾ കേരളത്തിലെ ലേഡീസിൻ്റെ പോപ്പുലേഷൻ, മെനോപ്പോസിൻ്റെ ഏജിൻ്റെ പോപ്പുലേഷൻ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈനക്കോളജിസ്. അപ്പോൾ മെനോപ്പോസ് ആകുമ്പോൾ എന്താണ് പ്രശ്നം വരാൻ പോകുന്നത്? അപ്പോൾ ഞങ്ങൾ ലേഡീസിൻ്റെ ബോഡിയിൽ ഓവറീസ് ഉണ്ട്. ഈ ഓവറീസിൽ നിന്നാണ് ഈസ്ട്രോജൻ റിലീസ് ചെയ്യുന്നത്. ഈസ്ട്രോജൻ ലെവൽ കുറയുന്നതാണ് മെയിൻ സിംറ്റമാണ് മെനോപ്പോസിൽ. അപ്പോൾ ഈസ്ട്രോജൻ കുറയുന്നതുകൊണ്ട് ഞങ്ങൾ എഗ് ഡെവലപ്പ്, ഓവുലേഷൻ നിന്ന് പോകും. അപ്പോൾ മെയിൻ ഇഷ്യൂ വരാൻ പോകുന്നത് മെനോപ്പോസിൽ പ്രഗ്നൻസിന് സാധ്യത ഉണ്ടാവില്ല. സെക്കൻഡ് ആൻഡ് മെയിൻ സിംറ്റം വരാൻ പോകുന്നത് ഈസ്ട്രോജൻ കുറയുന്നത് കൊണ്ട് പല സിംറ്റംസ് വരും ലേഡീസിന്. മെയിൻ തിങ് ഇസ് ഹോട്ട് ഫ്ലഷസ്. ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നൈറ്റിൽ പെട്ടെന്ന് ഉറക്കൊന്ന് സ്വെറ്റ് ചെയ്ത് തണിക്കും, എത്ര തണുപ്പുണ്ടായാലും ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ടെമ്പററി ഫേസസ് ആണ്. പിന്നെ ഉള്ളത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, പിന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരലും പെട്ടെന്ന് ഡിപ്രസ് ആവലും, ഇതും ഒരു സിംറ്റമാണ് മെനോപ്പോസിൻ്റെ. പിന്നെ ഈ മെനോപ്പോസ് ഏജിൻ്റെ കൂടെ പിള്ളേരും ആ ഏജ് ഗ്രൂപ്പിൽ എല്ലാവരും പുറത്തേക്ക് ജോലിക്ക് പോകും. അപ്പോൾ ഒരു എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഡിപ്രഷൻ വരാറുണ്ട് ഈ പേഷ്യൻസിന്. ഹോട്ട് സ്വെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി 50% ഓഫ് വിമൻ ആണ് വരുന്നത്. എല്ലാവർക്കും മെനോപ്പോസിൻ്റെ സിംറ്റംസ് വരണമെന്നില്ല. അപ്പോൾ പിന്നെ ഉള്ളത് സ്കിൻ ചേഞ്ചസ്, സ്കിൻ സാഗ് ചെയ്യലും. അപ്പോൾ ഒരു ഞങ്ങളൊരു മെൻറ്റൽ ഇമേജ്, സെൽഫ് കോൺഫിഡൻസ് കുറയും. പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ്റെ ചാൻസ് കൂടും. പിന്നെ വെജൈനൽ ഡ്രൈനസ് വരുന്നതുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, ഈസ്ട്രോജനിൽ ഞങ്ങൾ ഹാർട്ട് പ്രൊട്ടക്റ്റഡ് ആണ്, ബോൺ പ്രൊട്ടക്റ്റഡ് ആണ്. സോ യൂഷ്വലി 50 years മുമ്പ് ഹാർട്ട് അറ്റാക്സ് വരുന്നത് കുറവാണ് ലേഡീസ്. 50 years കഴിയുമ്പോൾ, ഈസ്ട്രോജൻ കുറയുമ്പോൾ, മെനോപ്പോസ് ആകുമ്പോൾ ഞങ്ങൾ ഹാർട്ട് അറ്റാക്സിൻ്റെ ഇൻസിഡൻസ് കൂടി വരും. പിന്നെ ബോൺ ലോസും ഫ്രാക്ചേഴ്സിൻ്റെ ഇൻസിഡൻസ് കൂടും. സോ മെഡിക്കലി നോക്കിയാൽ മെനോപ്പോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഹെൽത്ത് റിസ്ക് വരുന്നത് കൊണ്ടാണ്. സോ വാട്ട് ക്യാൻ വി ഡു? ഈ മെനോപ്പോസിന് ഫേസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെയിൻലി ഞങ്ങൾ പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെനോപ്പോസ് സിംറ്റംസ് ഫേസ് ചെയ്യാൻ, ഡീൽ ചെയ്യാൻ നമുക്ക് പുതിയ ഹോബീസ് കണ്ടുപിടിക്കണം. ഹോബി മേ ബി ഒരു യോഗ, റീഡിങ്, സിംഗിങ്, ഒരു ഡാൻസിങ്, എന്തായാലും ഒരു ചേഞ്ച് വേണം ലൈഫിൽ. മൊണോട്ടിനസ് ലൈഫ് ചേഞ്ച് ചെയ്ത് ന്യൂ സ്റ്റൈലിൽ പോകുമ്പോൾ നല്ല സിംറ്റം വ്യത്യാസം വരും. പിന്നെ ഉള്ളത് ന്യൂട്രീഷൻ. നല്ല ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ഡയറ്റ് മീൻസ് മോർ ഓഫ് വെജിറ്റബിൾ, ബീൻസ്, നട്ട്സ്, പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റിനേ പോവുക. ഷുഗറും ഫാറ്റി ഫുഡ് കുറക്കണം. പിന്നെ ഡയറ്റിൽ പറയുന്നത് സോയാ ബീൻസും ഫ്ലാക്സ് സീഡ്, ഇതിലൊക്കെ കുറച്ച് അഡീഷണൽ ഈസ്ട്രോജൻ ഉണ്ടാവും. പിന്നെ ഈ മെഡിസിനായിട്ട് പോകാൻ പോകുന്ന നാച്ചുറൽ ഡയറ്റിൽ സോൾവ് ചെയ്യാത്ത പ്രോബ്ലംസ്, നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി തുടങ്ങേണ്ടി വരും. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറപ്പി പറഞ്ഞാൽ ഞങ്ങൾ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനിൽ ഈ സിംറ്റംസ് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് തരും. എസ്പെഷ്യലി എല്ലാ കേസസിനും വേണ്ടി വരില്ല, ചില കേസസിന് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തീർച്ചയായിട്ടും വേണ്ടി വരും. അതുകൊണ്ട് നല്ല റിലീഫ് കിട്ടാറുണ്ട്. അപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് എന്ന് കേട്ടിട്ട് പേടിക്കണമെന്നില്ല. ഞങ്ങൾ അത് നല്ലോണം മോണിറ്റർ ചെയ്തിട്ട് ഷോർട്ട് കോഴ്സസിലാണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ പേഷ്യൻസിന് എസ്പെഷ്യലി യൂറിനി ഇൻഫെക്ഷൻസും ഫ്രാക്ചേഴ്സ് റിസ്ക് കുറയ്ക്കാനും കാർഡിയക് പ്രോബ്ലംസ് പ്രിവെൻറ്റ് ചെയ്യാനും ചിലർക്ക് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓവറോൾ മെനോപ്പോസിൻ്റെ ഏജ് ഇപ്പോൾ ഇൻസിഡൻസ് കൂടുന്നതുകൊണ്ട് നമുക്ക് ഇതിന് ഞാൻ വിചാരിച്ച ഈ ടോപ്പിക്ക് വളരെ നല്ലതായിരിക്കും പേഷ്യൻസിന് ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ പറ്റി കൂടുതൽ വിവരം, ക്വസ്റ്റ്യൻസ് അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻ സെക്ഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്തോളാം. താങ്ക് യു.